നമസ്കാരം. ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കോവയ്ക്ക ഫ്രൈ. കോവയ്ക്ക നമ്മൾ കുറച്ച് സമയം ചെറിയ തീയിലിട്ട് ചെറിയ അതിനാവശ്യമുള്ള ഉപ്പിട്ട് നമ്മൾ കുറച്ച് നേരം പാനിൽ അടപ്പത്ത് വയ്ക്കണം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് പാനടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോവയ്ക്കയുടെ വെള്ളം വറ്റാൻ വേണ്ടി ചെറുതീയിൽ 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ചെറുതീയിൽ കിടന്ന് കോവയ്ക്കയുടെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നത്. അത് കുറച്ച് സമയം ഈ ഓയിലിൽ കിടന്നത് ചെറുതീയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം. 5 മിനിറ്റ് നേരം പാനിൽ കിടന്നു ചെറുതീയിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കളറൊക്കെ മാറി വരും. കോവയ്ക്ക ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കണമല്ലോ. നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്ത കോവയ്ക്ക ഫ്രൈ റെഡി. കോവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കായാലും ഇങ്ങനെ കോവയ്ക്ക ചെറുതീയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണിത്. നമ്മുടെ വീട്ടിൽ കോവയ്ക്ക ഉണ്ടെങ്കിൽ, ഇപ്പോൾ കോവയ്ക്കയുടെയൊക്കെ സീസണാണ്, കോവയ്ക്ക ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് കോവയ്ക്ക കൊണ്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുള്ളിൽ കോവയ്ക്ക അരിഞ്ഞത് പാനിലാക്കി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ചെറിയ തീയില് കിടന്ന് വേകണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കൈപ്പിടി, വലിയ കൈപ്പിടി തേങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതിന്റെ മീതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേക രസമാണ്. പിന്നെ നല്ല മണവും നല്ല രുചിയുമുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി.